പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ഓഗസ്റ്റ് 15 നമ്മുടെ സ്വാതന്ത്ര്യദിനം. മനസ്സിൻ്റെ ഉപരിയായ സ്വാതന്ത്ര്യത്തെ മനസ്സിൽ കരുതി ഹൃദയാരാം യൂട്യൂബ് ചാനലിൽ മനഃശാസ്ത്ര ജാലകം തുറക്കുന്നു. നിങ്ങളെ ഏവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ കോവിഡ് കാലത്ത് ഒരു കൗൺസിലിംഗ് സെൻ്റർ എന്ന നിലയിൽ ഹൃദയാരാം ഒരുപാട് ഫോൺ കോളുകൾ സ്വീകരിച്ചു. അവ മനസ്സിൽ കരുതി മനഃശാസ്ത്ര ജാലകം തുറക്കുമ്പോൾ വീട്ടിലെ എല്ലാവരുടെയും വൈകാരിക സംഘർഷങ്ങൾക്ക് ഓരോരോ എപ്പിസോഡുകളിലായി സ്നേഹസ്വാന്തനമാകാൻ ശ്രമിക്കാം. പക്ഷേ ഒരമ്മയ്ക്ക് പനി പിടിച്ചാൽ നിശ്ചലമാകുന്ന കടലുകളാണ് നമ്മുടെ വീടുകളിൽ പലതും എന്ന് പറയാറുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഇന്ന് നമുക്കൊരമ്മയോട് ഒപ്പമാകാം. വീടും അടുക്കളയും തൻ്റെതായ പ്രൊഫഷനും തന്നെ വലിച്ചു കീറിക്കൊണ്ടിരിക്കെ കോവിഡും മക്കളുടെ ഓൺലൈനും കൂടെ ആയപ്പോൾ ആവശ്യത്തിലേറെ വെപ്രാളപ്പെടുന്ന അമ്മ. എന്തൊരു ചൂട്, എന്തൊരു ശ്വാസമുട്ടൽ, എന്തൊരു അസ്വസ്ഥത, എന്തൊരു തലവേദന. ഇങ്ങനെ നടക്കുമ്പോഴില്ലേ പ്രഷർ കുക്കർ പോലെ എപ്പോഴാണ് പൊട്ടുന്നതെന്നറിയില്ല. വീടിൻ്റെ അകത്തിരുന്നിരുന്നിരുന്ന് വെന്തിരിക്കുന്ന മകൻ്റെ മുകളിലേക്കായിരിക്കാം ചിലപ്പോൾ. അതും പോരാ, വരുമാനത്തിൻ്റെ വഴികളെല്ലാം നിലച്ച് തലയിങ്ങനെ പെരുത്തിരിക്കുന്ന അച്ഛനും കൂടി അതിനകത്ത് ഉൾപ്പെട്ടാലോ. പിന്നെ വാക്കേറ്റമായി, ചിലപ്പോൾ കയ്യേറ്റവുമാകാം. ഒന്ന് ഓർത്തു നോക്കൂ, വാക്കിനു വാക്കോതി കൊർക്കുമ്പോഴൊക്കെയും നശിക്കുന്നിതാ മുന്നിൽ കൊതിക്കുന്നതൊക്കെയും വാക്കിനു വാക്കോതി കൊർക്കുമ്പോഴൊക്കെയും നശിക്കുന്നിതാ മുന്നിൽ കൊതിക്കുന്നതൊക്കെയും. എന്താ നമ്മൾ കൊതിക്കുന്നത്? സമാധാനം, സ്നേഹം, ശാന്തി, സൗഭാഗ്യം, അതൊക്കെയല്ലേ? പക്ഷേ ഈ വാക്കേറ്റത്തിൽ അതെല്ലാം തകർന്ന് താറുമാറായി വീഴത്തില്ലേ? എന്താ കാര്യം? നമ്മുടെ വികാരത്തെ വേണ്ടതുപോലെ കൈകാര്യം ചെയ്യാൻ പറ്റാത്തത് കൊണ്ട്. സത്യത്തിൽ വികാരം എന്ന് പറയുന്നത് നമ്മുടെ ഒരു വലിയ സമ്പത്താണ്, നമ്മുടെ വലിയൊരു ശക്തി കേന്ദ്രമാണ്. അതുകൊണ്ട് തന്നെ കൗൺസിലിംഗ് മനഃശാസ്ത്രം ഈ വികാരത്തെ ഭംഗിയായി കൈകാര്യം ചെയ്യാൻ നല്ലൊരു നയം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ പേരാണ് ഫീലിംഗ് റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ, നമ്മളുമായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലും വളരെ അപ്രതീക്ഷിതമായിട്ടോ അകാരണമായിട്ടോ വളരെ വൈകാരികമായി പെരുമാറുന്ന കാണുമ്പോൾ അവരുടെ പെരുമാറ്റത്തിലേക്ക് ഫോക്കസ് ചെയ്യാതെ അതിൻ്റെ പിന്നിലുള്ള അവരുടെ മാനസികാവസ്ഥ, അതിൻ്റെ ആഴങ്ങളിലുള്ള അതുക്കും താഴെ അതുക്കും താഴെ അതുക്കും താഴെ എന്താ സംഭവിക്കുന്നത് എന്ന് ഒരന്വേഷണ മനസ്സുണ്ടായാൽ നമ്മൾ അവരുടെ പെരുമാറ്റത്തിൻ്റെ അസഹ്യത അങ്ങ് മാറ്റിവെച്ചിട്ട് അവരപ്പോഴനുഭവിക്കുന്ന മാനസികാവസ്ഥയെടുത്തിട്ട് കണ്ണാടിയിൽ പ്രതിഫലിപ്പിക്കുന്നത് പോലെ വാക്കിലൂടെയോ പ്രവൃത്തിയിലൂടെയോ അവർക്ക് കാണിച്ചു കൊടുക്കും. അങ്ങനെയൊന്ന് കാണിച്ചു കൊടുത്താലില്ലേ, അതൊരു വലിയ സൗഖ്യത്തിൻ്റെ നിമിഷമാണ്. ഇത് കേൾക്കുമ്പോൾ ചിലർ പറയും ഇതൊക്കെ സിനിമയിലോ സ്വപ്നത്തിലോ ഒക്കെ മാത്രം, പ്രത്യേകിച്ച് എവിടെയും പൊട്ടിത്തെറിച്ച് ശീലിച്ചവർ. പക്ഷേ ഇല്ലേ, നൂറ്റാണ്ടുകൾക്ക് മുമ്പേ അരിസ്റ്റോട്ടിൽ കൃത്യമായി പറഞ്ഞു വെച്ചു, എവിടെയും പൊട്ടിത്തെറിക്കാൻ ഏത് പമ്പരവെട്ടിക്കുമാകും, പക്ഷേ പ്രതികരിക്കേണ്ടിടത്ത് പ്രതികരിക്കേണ്ട വിധത്തിൽ പ്രതികരിക്കേണ്ടവരോട് പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കാൻ പ്രതികരിക്കേണ്ട അളവിൽ പ്രതികരിക്കാൻ കഴിവ് വേണം, കരുത്തു വേണം, പ്രാപ്തി വേണം. ഇത് ഇവിടെ ഒരു സാധാരണ കുടുംബത്തിൽ വളരെ സാധാരണമായൊരു സന്ദർഭത്തിൽ ഈ നയം പ്രയോഗിച്ചിട്ടുണ്ടായ ഫലം എന്ത് എന്ന് നമുക്ക് കാണാം. ഞാൻ വീട്ടിൽ തന്നെയുണ്ട്. ഞാൻ ആ പേടിയിലെത്തിക്കാം. ഇല്ല 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 ഇല്ല,
ഇല്ല ഇപ്പൊ തന്നെ ഇറങ്ങാം. കൊറോണയിൽ എന്ത് മാരണം വന്നാലും വീട്ടിലേക്ക് പുറത്തുപോയി എടുക്കാൻ പറ്റില്ലല്ല. മനുഷ്യന്മാരുടെ ഉരുകി ഉരുക്കി തീരേന്ന് എന്തേരും അച്ഛനെയും പോലെ ഒരു തലകുത്തി മറിയല്. കൊറോണ സമയത്ത് ഞാൻ പുറത്തു പോകാൻ നിൽക്കാനുള്ള പേടിയുണ്ടല്ലേ, എനിക്ക് നിന്നെ മനസ്സിലാവാൻ പേടി. ഒരു പണിയില്ലാത്തോണ്ടല്ലേ പുറത്തേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചത്. എന്നാലേ വീടിനെ സ്വർഗമായി തീർക്കുവാൻ കൽപ്പുള്ള ആഴങ്ങളുള്ളിലുണ്ടാരറിവോ. വീടിനെ സ്വർഗമായി തീർക്കുവാൻ കൽപ്പുള്ള ആഴങ്ങളുള്ളിലുണ്ടാരറിവോ. അഞ്ച് കാര്യങ്ങൾ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒന്ന്, കണ്ടു നിന്നു എന്തൊരു നാശം പിടിച്ച പരിപാടി എന്നൊക്കെ അങ്ങ് വിധി എഴുതി മാറുന്നതിന് പകരം ഇപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത് എന്ന് നോക്കി നിന്നു. അങ്ങനെ മുൻവിധിയില്ലാതെ നോക്കിയത് കൊണ്ടില്ലേ അവളുടെ പതറുന്ന മനസ്സ് കണ്ടു.
അവളെന്തോ വല്ലാതെ വികാരഭരിതയാണല്ലോ എന്ന് കണ്ടു. അവളുടെ പെരുമാറ്റം ഓവറാണെന്ന് കണ്ടു. എന്ന് പറഞ്ഞാൽ കൃത്യമായും വ്യക്തമായും കാണാൻ പറ്റി. രണ്ട്, കൊണ്ടു നിന്നു, കൊണ്ട് ഇരുന്നു. അയാൾക്കും കൊണ്ടന്നേ, ഒരു ബോധമില്ലാത്ത പെരുമാറ്റം. ഇതൊക്കെ ഇങ്ങനെയല്ലല്ലോ നടക്കണ്ടേ, ഇങ്ങനെയല്ലല്ലോ പെരുമാറണ്ടേ, കൊടുക്കണ്ടേ ഇപ്പോൾ എന്നൊക്കെ അയാൾക്കും ചിന്തകളിങ്ങനെ കയറി. അയാളും പതറി. ആ ഇരുന്ന് കണ്ടില്ലേ, കീ എറിയുന്ന കണ്ടില്ലേ. പക്ഷേ ആ ഇരിപ്പിൽ അയാൾ സ്വയം നിയന്ത്രിച്ചു. അല്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നെന്നോ? സാധാരണ എല്ലാവർക്കും സംഭവിക്കുന്നതുപോലെ നമ്മുടെ ശരീരത്തിൽ ഇത്തരം പിരിമുറുക്കത്തിൻ്റെ സാഹചര്യത്തിൽ അഡ്രിനൽ ഗ്ലാൻഡ് അഡ്രിനാലിൻ കോരിച്ചൊരിയും രക്തത്തിലേക്ക്. പിന്നെ പിടിച്ചാൽ കിട്ടാത്തതുപോലെ പലതും സംഭവിക്കും. ഇവിടെ അയാൾ അങ്ങനെ കൊണ്ടിരുന്നത് കൊണ്ട് അങ്ങനെയും ആകട്ടെന്നേ, പോട്ടെന്നേ, സാരമില്ലെന്നേ. ഇവിടെയല്ലാതെ എവിടെയാ അവൾ അവളുടെ വികാരം പ്രകടമാക്കുന്നത് എന്നൊക്കെ ഒന്ന് ചിന്തിക്കാൻ പറ്റി. മൂന്ന്, അടുത്തേക്ക് ചെന്നു. അവിടെ നിന്ന് എഴുന്നേറ്റ് അവളുടെ അടുത്തേക്കൊരു യാത്ര. അവളുടെ ശരീരത്തിനടുത്തേക്കെന്നതിനേക്കാൾ കൂടുതൽ അവളുടെ ഹൃദയത്തിൻ്റെ അടുത്തേക്ക്. ചെറിയ യാത്രയാണെന്ന് തോന്നാം, പക്ഷേ വലിയ കൂലി കൊടുക്കേണ്ട യാത്രയാ. എന്തെന്നോ, അതൊക്കെ പോട്ടെന്നേ, ഇങ്ങനെയും ആകാമെന്നേ എന്ന് മനസ്സിനെ കൊണ്ട് സമ്മതിപ്പിക്കണം. അതിന് തോറ്റുകൊണ്ട് ജയിക്കാനുള്ള ഒരു വലിയ മനസ്സ് വേണം. അതും പോരാ, ഇങ്ങനെ കത്തിക്കാളി ഇങ്ങ് പൊങ്ങി വരുന്ന ഈഗോയില്ലേ, അതിൻ്റെ മുതുകത്ത് ചവിട്ടിപ്പിടിക്കണം, അല്ലെങ്കിൽ അത് കയറി ഇടപെടും. ഇത്രയും ചെയ്തുകൊണ്ട് വേണം യാത്ര ചെയ്യാൻ. അങ്ങനെ ചെയ്തതുകൊണ്ടുള്ള ഗുണം കണ്ടില്ലേ? അവിടെ എത്തുമ്പോഴേ ആ വായ്ത്തുമ്പിൽ നിന്ന് വന്ന വാചകം കേട്ടോ, പ്രീതേ, ഈ കൊറോണ സമയത്ത് ഞാൻ പുറത്തേക്ക് പോകുന്നത് നിന്നെ വല്ലാതെ ഭയപ്പെടുത്തുന്നല്ലേ. ഇതാണ് ഫീലിംഗ് റിഫ്ലക്ഷൻ്റെ ആ സമയത്തുള്ള ഒരു മാസ്റ്റർ വേർഡ്. നീ കാണിച്ചതൊന്നുമല്ല എനിക്ക് പ്രാധാന്യം, പ്രത്യേകത ഇപ്പം നിൻ്റെ മനസ്സിൻ്റെ ഭയമാണ്. അത് ഞാൻ കാണുന്നു, അത് ഞാൻ മനസ്സിലാക്കുന്നു. നാല്, ചേർത്ത് പിടിച്ചു. ശരീരത്തിനേക്കാൾ ഉപരി മനസ്സിനെ ചേർത്ത് പിടിച്ച് നിൽക്കുന്ന കണ്ടില്ലേ? അവിടെ എന്താ സംഭവിക്കുന്നേ? അവളുടെ മനസ്സിൻ്റെ, ഹൃദയത്തിൻ്റെ ഭയത്തെ, വേദനയെ, സങ്കടത്തെ, ആകുലതയെ, അസ്വസ്ഥതയെ, ഭയപ്പാടിനെ എല്ലാം ഇങ്ങനെ അങ്ങ് പൊതിഞ്ഞു പിടിക്കുക. അഞ്ച്, മരുന്നായി മാറി. ഈ സാഹചര്യത്തിൽ ചിന്തിച്ചാൽ ഒരു സ്ത്രീയെ സംബന്ധിച്ച് മനഃശാസ്ത്രം കൃത്യമായി പറയുന്നു, അവൾക്ക് ഏറ്റവും വിലപ്പെട്ടത് സുരക്ഷിതത്വ ഭാവമാണ്. പ്രത്യേകിച്ച് വിലപ്പെട്ടവർ നൽകുന്ന സുരക്ഷിതത്വം. ആ സുരക്ഷിതത്വത്തിന് മുറിവേറ്റ് നിൽക്കുകയായിരുന്നു അവൾ. പക്ഷേ ആ ചേർത്ത് നിൽപ്പുകൊണ്ട് ആ സാന്നിധ്യത്തിൻ്റെ ഉദാരമായി നൽകിയ മഹാമനസ്കതയുള്ള സാന്നിധ്യം കൊണ്ട്, ആ പൊതിഞ്ഞു പിടിക്കലുകൊണ്ട് അവളുടെ മനസ്സിനേറ്റ, പ്രത്യേകിച്ച് അവളുടെ സുരക്ഷിതത്വ ബോധത്തിനേറ്റ മുറിവ് സൗഖ്യമായി. സൗഖ്യത്തിൻ്റെ ഒരു തൂവൽ സ്പർശം. പോട്ടടാ, സാരമില്ലെന്നേ, ഞാനില്ലേ കൂടെ എന്ന് പറയുമ്പോൾ അസ്ഥാനത്ത് പൊട്ടിത്തെറിച്ച് ചീത്തയായതിൻ്റെ കുറ്റബോധം പോലും അവൾക്കങ്ങ് മാഞ്ഞു പോകുക. വിലപ്പെട്ടവൻ തൻ്റെ മാനസികാവസ്ഥയെ മനസ്സിലാക്കിയതിൻ്റെ ഒരു വലിയ സൗഖ്യ അനുഭവം. ദ ഇന്നർ മോസ്റ്റ് നീഡ് ഓഫ് എവറി പേഴ്സൺ ഇസ് ടു ബി അണ്ടർസ്റ്റുഡ്. ഇത് ശാശ്വത സത്യമാണ്. മനസ്സിലാക്കപ്പെടുക, അതും തനിക്ക് വിലപ്പെട്ടവരാൽ മനസ്സിലാക്കപ്പെടുക, അത് വലിയ മരുന്നാണ്. വലിയ സൗഖ്യദായക ശക്തിയുള്ള മരുന്നാണ്. അതിൻ്റെ അടിത്തറയിലാണ് കൗൺസിലിംഗ്, സൈക്കോളജി നടത്തുന്ന ഈ ഹീലിങ്ങൊക്കെ. ഈ മനസ്സിലാക്കലും ആ മനസ്സിലാക്കൽ പ്രതിഫലിപ്പിക്കുന്നതിലൂടെ കൊണ്ടുവരുന്ന സൗഖ്യവും കൊണ്ടാണ് ഫീലിംഗ് റിഫ്ലക്ഷനെ കൗൺസിലിംഗ്, സൈക്കോളജി മറ്റ് നയങ്ങളുടെ ഇടയിൽ, മറ്റ് സ്കിൽസുകളുടെ ഇടയിൽ ദ ക്വീൻ ഓഫ് സ്കിൽസ്, നയത്തിൻ്റെ രാജ്ഞി എന്ന് വിളിക്കുന്നത്. അത്രയ്ക്കും നല്ലതാണ്, അത്രയ്ക്കും ഫലദായകമാണ്.
അത് ഈ അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെ ഈ മനസ്സിലാക്കലിലൂടെ കിട്ടുന്ന വലിയ ശക്തിയുടെ പ്രത്യേകത കൊണ്ടാ. ഇതിലൂടെ ഉണ്ടായ ഫലങ്ങളൊന്ന് നോക്കൂ. അമ്മയ്ക്ക് ലഭിച്ച സൗഖ്യമില്ലേ, അത് ആ വീടിൻ്റെ തന്നെ സൗഖ്യമായിട്ട് മാറിയില്ലേ. അധികം വൈകാതെ തന്നെ തൻ്റെ ഭർത്താവ് അസ്വസ്ഥനായിട്ട് സംസാരിക്കുമ്പോൾ ഒരമ്മഭാവത്തോടെ നിന്ന് നെഞ്ചിൽ കൊണ്ടില്ലേ. എത്ര കരുതലോടെയാ ആ മാസ്കൊക്കെ കെട്ടിക്കൊടുത്ത് യാത്രയാക്കുന്നേ. യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ കോവിഡിൻ്റെ ഇന്നത്തെ പ്രോട്ടോക്കോളൊക്കെ കൃത്യമായി കീപ്പ് ചെയ്യുന്നതിന് വേണ്ടി അയാൾ വരുമ്പോൾ ഡ്രസ്സെല്ലാം ആ ബക്കറ്റിലേക്ക് ഇടാൻ വേണ്ടി സോപ്പ് വെള്ളം വെക്കുന്നു, സോപ്പ് വെക്കുന്നു. ഡ്രസ്സെല്ലാം മാറിയിട്ട് കുളിമുറിയിലേക്ക് കയറാനുള്ള തോർത്തുകൾ റെഡിയാക്കി വെക്കുന്നു. അതും പോരാ, അച്ഛനിങ്ങ് വരുമ്പോൾ അച്ഛൻ്റെ അടുത്തേക്ക് ഓടാൻ തുടങ്ങുന്ന മകനെ ചേർത്ത് പിടിച്ച് മാറ്റിയിരുത്തി താളമൊരുക്കി കൊടുക്കുന്നു. ആ താളത്തിലങ്ങനെ ലയിച്ചിരുന്ന മകൻ വരച്ചത് നിങ്ങൾ കണ്ടോ? കൂട്. അതാ കുളിയൊക്കെ കഴിഞ്ഞെത്തുന്ന അച്ഛൻ എത്ര ഇഷ്ടത്തോടെയാ ആ കൂട്ടിലേക്ക് വിളിച്ചേരുന്നേ. ഇവിടെ വേറൊന്നും കൂടിയുണ്ട്. ഈ കൊറോണ കാലത്ത് ഒരാൾ പുറത്തു പോകുമ്പോൾ അവർ തിരിച്ചു വരുമ്പോൾ വേണ്ടത്ര ശുചിത്വം കൃത്യമായി ചെയ്യുന്നു എന്ന്. അവളും കൂടെ പങ്കാളിയായതുകൊണ്ട് കുളിയൊക്കെ കഴിഞ്ഞ് വന്നിരിക്കുമ്പോൾ കുഞ്ഞിന് അസുഖം പിടിക്കും എന്നൊക്കെയുള്ള ആകുലതയേ അവിടെയില്ല. എൻ്റെ സഹോദരങ്ങളെ, സ്ത്രീ പുരുഷ മനഃശാസ്ത്രത്തിൽ നമുക്ക് വ്യക്തമായി കാണാം, ഒരു സ്ത്രീയുടെ വികാരമൊക്കെ ഇങ്ങനെ പരിഗണിക്കപ്പെട്ടാൽ രാമായണത്തിൽ നമ്മൾ കണ്ടിട്ടുള്ള കൈകേയിയെപ്പോലെ ഇവിടെ പെരുമാറും. തൻ്റെ ഭർത്താവ് ദശരഥ മഹാരാജാവ് സ്വന്തം തേരോടിച്ചുകൊണ്ട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കെ തേരിൻ്റെ ആണി ഊരിപ്പോയത്, താക്കോലൂരിപ്പോയത് മറ്റാരും കാണും മുമ്പേ കൈകൈ കണ്ടുപിടിച്ചില്ലേ. അവളുടെ സ്വന്തം കൈവിരല പൊത്തിനകത്തേക്ക് ഇട്ടുകൊടുത്തില്ലേ. തേര വിരലിൽ തന്നെ കറങ്ങിക്കൊണ്ടിരുന്നില്ലേ. യുദ്ധം വിജയിപ്പിച്ചില്ലേ തൻ്റെ ഭർത്താവിൻ്റെ യുദ്ധം. അവളിങ്ങനെ രക്തത്തിൽ കുളിച്ചിരിക്കുമ്പോഴും വിരലിങ്ങനെ കറങ്ങി തവിടുപൊടിയായിക്കൊണ്ടിരിക്കുമ്പോഴും തൻ്റെ ഭർത്താവിൻ്റെ യുദ്ധം വിജയിപ്പിച്ചില്ലേ. അതാണ് തൻ്റെ ഭർത്താവ് തൻ്റെ കൂടെയുണ്ടെന്നും തന്നെ മനസ്സിലാക്കുന്നു എന്നും അനുഭവപ്പെടുന്ന ഒരു ഭാര്യ. വേറൊന്നുകൂടി നോക്കിക്കേ, ആ കൊച്ചത്ര പെട്ടെന്ന് സുഖപ്പെട്ടു. അമ്മയുടെ അരിശവും സങ്കടവും കയറി തളർന്നു കിടന്ന കൊച്ചാ. അച്ഛനാ പോയ വഴിയെ ഒരു ഫെതർ ടച്ച് വാത്സല്യത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, എനിക്ക് മനസ്സിലാകുന്നടാ നിൻ്റെ സങ്കടം മനസ്സിലാകുന്നടാ എന്ന് പറയുന്ന വാത്സല്യത്തിൻ്റെ ഒരു ഫെതർ ടച്ച്, ഒരു സ്പർശനം. അവനും പെട്ടെന്ന് സുഖപ്പെട്ടില്ലേ. അച്ഛാ ഹെൽമറ്റ് എന്ന് പറഞ്ഞ് ഓടിയെത്തിയില്ലേ, അച്ഛനെ യാത്രയാക്കിയില്ലേ. പിന്നെ അവൻ എന്തൊരു ഉത്സാഹത്തിലാണ് ബാക്കി എല്ലാത്തിലും പങ്കുചേരുന്നേ. കാരണം ആ വീട്ടിൽ അങ്ങനെ ഒരു സംസ്കാരമായി. ആ കുഞ്ഞൊക്കെ പണിയുന്ന ആ കൂടില്ലേ, അതെത്ര സ്വർഗീയമായിരിക്കും. ഇനി മനസ്സിങ്ങനെ ഉണരുകയും ഇഴചേർന്നൊഴുകുകയും ചെയ്യുന്ന വീട്ടിൽ ഒരു കൊറോണയും കയറില്ല. കാരണം എന്താണെന്നറിയാമോ, മനസ്സും ശരീരവും അത്രയേറെ ബന്ധപ്പെട്ടിരിക്കുന്നത് കൊണ്ട് മനസ്സുണരുമ്പോൾ ശരീരവും ഉണരും. ശരീരത്തിൻ്റെ പ്രതിരോധ ശക്തിയൊക്കെ അതുകൊണ്ട് തന്നെ ബലപ്പെടും. അടുത്ത എപ്പിസോഡിൽ കുടുംബാവശ്യങ്ങളുടെ രണ്ടറ്റവും കൂട്ടിമുട്ടാൻ വേണ്ടിയിട്ട് പെടാപ്പാടുപെടുന്ന ഒരു അച്ഛൻ്റെ മാനസികാവസ്ഥയെ അടുത്ത ആഴ്ച നമുക്ക് മനസ്സിലാക്കാം. വീടിനെ സ്വർഗമായി തീർക്കുവാൻ കൽപ്പുള്ള ആഴങ്ങളുള്ളിലുണ്ടാരറിവൂ. വീടിനെ സ്വർഗമായി തീർക്കുവാൻ കൽപ്പുള്ള ആഴങ്ങളുള്ളിലുണ്ടാരറിവൂ. നന്ദി.